അക്കൗണ്ട്സ് ആൻഡ് അക്കൗണ്ടിംഗ് പോയിൻ്റ്സിൻ്റെ അക്കൗണ്ടിങ് മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ട്രയൽ ബാലൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചതാണ് അപ്പോൾ നമ്മൾ ഇനി തൊട്ട് മുമ്പ് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചത് ആദ്യം ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുക പിന്നെ എന്തു ചെയ്യുക ആ ജേണൽ എൻട്രിയിൽ നിന്നും ലജ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക ഇനി നമ്മൾ ആ ലജ്ജർ അക്കൗണ്ടിൽ നിന്നും നമ്മൾ എന്താണ് ട്രയൽ ബാലൻസ് നമ്മൾ എങ്ങനെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ട്രയൽ ബാലൻസ് ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടുകളുടെ അരിത്തമറ്റിക്കൽ ആക്യുറസി സംഖ്യാപരമായിട്ടുള്ള കണക്ക് പരമായിട്ടുള്ള കൃത്യത നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഏത് ട്രയൽ ബാലൻസ് അപ്പോൾ ട്രയൽ ബാലൻസ് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അല്ലാതെ എന്തല്ല അക്കൗണ്ട് അല്ല നിങ്ങളുടെ പരീക്ഷയ്ക്കൊക്കെ ചിലപ്പോൾ ചോദിക്കും ട്രയൽ ബാലൻസ് ഈസ് ആൻ അക്കൗണ്ട് ട്രൂ ഓർ ഫാൾസ് ഇത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ അത് ട്രയൽ ബാലൻസ് ഒരിക്കലും ഒരു അക്കൗണ്ട് അല്ല ട്രയൽ ബാലൻസ് ഒരു ആണ് എന്താണ് ട്രയൽ ബാലൻസ് എന്താണ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒരു അക്കൗണ്ട് അല്ല അപ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടുകളുടെ അരിത്തമെറ്റിക്കൽ ആക്യുറസി മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആണ് ഏത് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ട്രയൽ ബാലൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ അക്കൗണ്ടുകളുടെ അരിത്തമെറ്റിക്കൽ ആക്യുറസി എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അക്കൗണ്ടുകളെ പ്രധാനമായിട്ടും നമുക്ക് അസറ്റ് അക്കൗണ്ട് എന്ന് അല്ലെങ്കിൽ എക്സ്പെൻസ് അക്കൗണ്ട് റവന്യൂ അക്കൗണ്ട് ലൈബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ അക്കൗണ്ടുകൾ എന്ന് പറയുമ്പോൾ അസറ്റ് അക്കൗണ്ട് അല്ലേ അല്ലെങ്കിൽ എന്താണ് എക്സ്പെൻസ് അക്കൗണ്ട് പിന്നെ എന്താണ് റവന്യൂ അല്ലെങ്കിൽ ഇൻകം അക്കൗണ്ട് പിന്നെ ലൈബിലിറ്റി അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നിങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അക്കൗണ്ടുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ അക്കൗണ്ടുകളെല്ലാം തന്നെ നമ്മൾ ലെജ്ജറിലൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക അല്ലേ അപ്പോൾ മൊത്തം ലജ്ജർ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എത്ര എണ്ണം അസറ്റ് അക്കൗണ്ട് എക്സ്പെൻസ് അക്കൗണ്ട് റവന്യൂ അക്കൗണ്ട് ലൈബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ ഇങ്ങനെയാണ് എന്തു ചെയ്യുന്നത് ലെജർ അക്കൗണ്ടുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പോൾ ഈ ഇത്തരം അക്കൗണ്ടുകളിൽ തന്നെ നമ്മൾ പറഞ്ഞു അസറ്റ് അക്കൗണ്ടും ലയബിലിറ്റി അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടിനും നമ്മൾ എന്ത് പറയും ഇതിന് നമ്മൾ പെർമിനെൻറ്റ് അക്കൗണ്ട് എന്നാണ് പറയുന്നത് ഇനിയുള്ള എക്സ്പെൻസും പിന്നെ എന്താണ് ഇംഗത്തിൻ്റെയും അക്കൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് അത് ടെമ്പററി അക്കൗണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത് വിളിക്കപ്പെടുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നു ഇത്തരത്തിലുള്ള അസറ്റ് എക്സ്പെൻസ് റവന്യൂ ഇൻകം ആൻഡ് ലയബിലിറ്റി ക്യാപിറ്റൽ അക്കൗണ്ടുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് ഒരു ട്രയൽ ബാലൻസിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ട്രയൽ ബാലൻസിനെ സംബന്ധിച്ച് എന്താണ് പാർട്ടിക്കുലർ കോളം ഉണ്ടായിരിക്കും പാർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്നൊരു വലിയ കോളം ഉണ്ടായിരിക്കും ആ കോളത്തിൻ്റെ ഉപയോഗമെന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ നൈം ഓഫ് അക്കൗണ്ട് അക്കൗണ്ടുകളുടെ പേരെഴുതാനുള്ള കോളമെന്ന് പറയുന്നത് അത് കഴിഞ്ഞ് എന്താണ് ഒരു ഡെബിറ്റ് എമൗണ്ട് കോളം ഉണ്ടായിരിക്കും ക്രെഡിറ്റ് എമൗണ്ട് കോളം ഉണ്ടായിരിക്കും അപ്പോൾ എന്താണ് ഡെബിറ്റ് എമൗണ്ട് കോളം ക്രെഡിറ്റ് എമൗണ്ട് കോളവും ഉണ്ടായിരിക്കും മനസ്സിലായല്ലോ അപ്പോൾ എന്താണ് ഒരു ട്രയൽ ബാലൻസിൻ്റെ എന്താണ് നോർമലായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പാർട്ടിക്കുലർ കോളം ഈ പാർട്ടിക്കുലൈസ് കോളത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അക്കൗണ്ടുകളുടെ പേരെഴുതുന്നത് എന്നാണ് എഴുതുന്നത് എന്ന് പറയുമ്പോൾ അസറ്റ് അക്കൗണ്ട് എസ്പെൻസ് അക്കൗണ്ട് പിന്നെ എന്താണ് റവന്യൂ ആ ലൈബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇതാണ് ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്ന നമ്മൾ എഴുതുന്ന ഭാഗമാണ് ഇത് പാർട്ടിക്കുലർ കോളം എന്ന് പറയുന്നത് അല്ലേ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് എന്നാൽ ഡെബിറ്റ് എമൗണ്ട് കോളവും കാണും ക്രെഡിറ്റ് എമൗണ്ട് കോളവും കാണും ഇതാണ് സാധാരണ എന്ത് ചെയ്യുന്നത് ട്രയൽ ബാലൻസിൻ്റെ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് നമുക്ക് ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഏതെല്ലാം മെത്തേഡുകളിൽ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പേഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്ക് ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പേർഡ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് എത്ര രീതിയിലാണ് രണ്ട് രീതിയിലാണ് അതായത് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബാലൻസ് മെത്തേഡ് എന്ന് പറയും രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ മെത്തേഡ് എന്ന് പറയും അല്ലേ അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുവാൻ വേണ്ടി സാധാരണ നമുക്ക് രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാം അല്ലേ എന്താണ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബാലൻസ് മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏത് ടോട്ടൽ മെത്തേഡ് അല്ലേ അപ്പോൾ അതിലെന്താണ് ബാലൻസ് മെത്തേഡ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ ലജ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് ലജ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ലജ്ജർ അക്കൗണ്ടും ബാലൻസ് ചെയ്യുന്നു അല്ലേ ബാലൻസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു എന്താണ് അസറ്റും ലൈബിലിറ്റിയും ക്യാപിറ്റലും നമ്മൾ എന്ത് ചെയ്യണം ബാലൻസ് ക്യാരി ഡൗൺ ബ്രോ ഡൗൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ബാക്കിയുള്ള നാണേ എക്സ്പെൻസീവ് ഇൻകത്തിൻ്റെയൊക്കെ അക്കൗണ്ട് നമ്മൾ എന്താണ് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് തന്നെയാണ് അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ചിന്തിക്കുക നമ്മൾ ബാലൻസ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ലജ്ജർ അക്കൗണ്ടിൻ്റെയും അക്കൗണ്ടിൽ നമ്മൾ അത് ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുമല്ലോ ക്യാരി ഡൗൺ ബ്രോ ഡൗൺ ചെയ്യുമല്ലോ അപ്പോൾ ക്യാരി ഡൗൺ ബ്രോ ഡൗൺ ചെയ്യുന്ന ഈ എമൗണ്ട് മാത്രം എന്തു ചെയ്യും നമ്മൾ നമ്മളെന്ത് ചെയ്യും ട്രയൽ ബാലൻസിനകത്ത് കാണിച്ചുകൊണ്ട് നമ്മൾ അത് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏത് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ചിന്തിക്കുക ഞാൻ പറഞ്ഞു ഓരോ അക്കൗണ്ടുകളും എന്താണ് ബാലൻസ് ചെയ്യുന്നു അല്ലേ ഇപ്പോൾ നമുക്ക് നമ്മൾ ട്രയൽ ബാലൻസ് ഉപ്പേർ ചെയ്യുമ്പോൾ ആദ്യം അസറ്റ് അക്കൗണ്ട് അല്ലേ അപ്പോൾ അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്യാഷ് അക്കൗണ്ട് പിന്നെ എന്താണ് ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റെയിൽസ് അക്കൗണ്ട് സ്റ്റോക്ക് അക്കൗണ്ട് ഇങ്ങനെയുള്ളതെല്ലാം അസറ്റ് അല്ലേ അപ്പോൾ ഈ അസറ്റ് ഓരോ അസറ്റ് അക്കൗണ്ട് നമ്മൾ ട്രയൽ ബാലൻസിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം ആ അസറ്റ് അക്കൗണ്ടുകളുടെ പേരെഴുതുക ഫോർ എക്സാമ്പിൾ ക്യാഷ് എന്നൊരു അക്കൗണ്ട് ഉണ്ട് അല്ലേ അപ്പം ക്യാഷ് അക്കൗണ്ട് ലജ്ജർ നമ്മൾ നോക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ലജ്ജർ അക്കൗണ്ടിൽ അല്ലേ ലജ്ജർ അക്കൗണ്ടിന്റെ ബാലൻസ് ബ്രോ ഡൗൺ ഏത് ഭാഗത്താണെന്ന് നോക്കണം ബാലൻസ് ബ്രോഡൗൺ ഏത് വശത്താണ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണോ ക്രെഡിറ്റ് സൈഡിലാണോ എന്ന് പറയുമ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ ക്രെഡിറ്റ് വന്നാൽ എന്താണ് ബാലൻസ് ബ്രോ ഡൗൺ ഡെബിറ്റ് ആയിരിക്കും അല്ലേ ഇനി ബാലൻസ് ക്യാരി ഡൗൺ ഇവിടെ വരുന്നു ഡെബിറ്റ് വന്നാൽ ബാലൻസ് ബ്രോ ഡൗൺ ക്രെഡിറ്റ് ആയിരിക്കും അതുകൊണ്ട് ഓരോ അക്കൗണ്ടിൻ്റെയും ബാലൻസ് ബ്രോ ഡൗൺ ഏത് സൈഡിലാണെന്ന് നോക്കണം അല്ലേ ഇപ്പം ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് കോളത്തിൽ എഴുതുക ഓക്കെ ഇനി ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് ബ്രോ ഡൗൺ എങ്കിൽ ക്രെഡിറ്റ് കോളത്തിൽ എഴുതുക അല്ലേ ഇപ്പം സാധാരണഗതിയിൽ എല്ലാ അസറ്റും എല്ലാ എക്സ്പെൻസുകളുടെയും ബാലൻസ് എന്ന് പറയുമ്പോഴും ആയിരിക്കും സാധാരണഗതിയിൽ അല്ലേ ഇനി എന്താണ് ബാക്കിയുള്ള ഇൻകവും ആ ലൈബിലിറ്റിയും ക്യാപിറ്റലിൻ്റെയും ബാലൻസ് എവിടെ ആയിരിക്കും അത് ക്രെഡിറ്റ് കോളത്തിലും ആയിരിക്കും അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലും ആയിരിക്കും അല്ലേ ഇവിടെ നിങ്ങൾക്ക് ഒരു ട്രയൽ ബാലൻസ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും പഠിക്കാൻ എന്താണ് ആ ബുദ്ധിമുട്ടുള്ള എന്താണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ ലജ്ജർ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഓരോ അക്കൗണ്ടും ആ അക്കൗണ്ട് ഏതാണെന്ന് നോക്കുക ഓക്കെ അസറ്റ് അക്കൗണ്ടാണ് അല്ലേ ആ അക്കൗണ്ടിൻ്റെ പേര് നമ്മൾ ട്രയൽ ബാലൻസിൽ എഴുതിയിട്ട് ആ അക്കൗണ്ടിൽ ഡൗൺ ഏത് ഭാഗത്താണെന്ന് നോക്കുക അല്ലേ ബ്രോ ഡൗൺ ഏത് ഭാഗത്താണോ ആ സൈഡിലേക്ക് എന്ത് ചെയ്യാ സരി ഇപ്പം ഡെബിറ്റ് സൈഡിലാണ് ബ്രോഡ് ബ്രോഡൌണെങ്കിൽ ഡെബിറ്റ് കോളത്തിലായ എമൗണ്ട് എഴുതുക ക്രെഡിറ്റ് സൈഡിലാണ് ബ്രോഡ് ബ്രോഡൗണെങ്കിൽ ക്രെഡിറ്റ് കോളത്തിലായ എമൗണ്ട് എഴുതുക മനസ്സിലായോ അപ്പോൾ അങ്ങനെ ഓരോ അക്കൗണ്ടിൻ്റെയും അല്ലേ ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് അല്ലേ ഇപ്പം ഡൗൺ ഡെബിറ്റ് അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ എന്താ ഡെബിറ്റ് കോളത്തിൽ എഴുതി കാരണം എപ്പോഴും ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഡെബിറ്റ് ആയിരിക്കും അസറ്റാണല്ലോ ക്യാഷ് അക്കൗണ്ട് അല്ലേ ഇനി പറയുന്നു ഇപ്പോൾ അടുത്തൊരു ഇൻകം പറയുന്നു അല്ലേ ഇപ്പം നമുക്കൊരു ഇൻകം ഇപ്പം റെൻറ്റ് എന്ന് പറയുന്നു അല്ലേ അപ്പോൾ റെൻ്റ് എന്ന് പറയുമ്പോൾ സാധാരണ അതിന് എന്താണ് നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ ക്യാരി ഡൗൺ ചെയ്യുന്നില്ല എങ്കിൽ സാധാരണഗതിയിൽ അത് ഇവിടെ തന്നെ ആയിരിക്കും അതെവിടെ തന്നെ ആയിരിക്കും അത് എന്താണ് ഒരു സൈഡിൽ മാത്രമേ എന്ത് ഉള്ളൂ എമൗണ്ടുകളുള്ളൂ അപ്പോൾ ആ സൈഡ് സാധാരണഗതിയിൽ എവിടെയായിരിക്കും ഡെബിറ്റ് സൈഡിലായിരിക്കും അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും അതെവിടെയാണോ അതിൻ്റെ ബാലൻസ് ഉള്ളത് ആ കോളത്തിൽ അങ്ങ് എഴുതും സാധാരണ ഇംഗത്തിനും പിന്നെ ലയബിലിറ്റി ക്യാപിറ്റലിനും ക്രെഡിറ്റ് എന്താണ് സൈഡ് സൈഡായിരിക്കും എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസിനകത്ത് നമ്മൾ അതിൻ്റെ ഈ എമൗണ്ട് കാണിക്കേണ്ടത് ഓക്കെ ഇനി നിങ്ങൾ ചിന്തിക്കുക ഇപ്പോൾ എന്താണ് ഒരു ഇപ്പോൾ നമ്മളൊരു സാധാരണ ലജ്ജർ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ അസറ്റും നമ്മളെന്താണ് അല്ലെങ്കിൽ സോറി എന്താണ് എക്സ്പെൻസിംഗും നമ്മൾ എന്ത് ചെയ്യൂല ബ്രോഡൗൺ ക്യാരിടൗവും ചെയ്യില്ലെന്ന് പറഞ്ഞല്ലേ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക സാധാരണ അതിൻ്റെ ടോട്ടൽ എഴുതിയിട്ടിട്ട് നമ്മൾ ആട്ടോമാറ്റിക്കലി ചിന്തിക്കുക എവിടെയായിരിക്കും അതിൻ്റെ ബ്രോഡൗൺ വരുന്നത് എന്നുള്ള അല്ലേ അപ്പോൾ അതിൻ്റെ ടോട്ടൽ എവിടെയാണോ ആ സൈഡിലേക്ക് തന്നെ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത് ബ്രോഡ് ഓൺ വരുന്നത് അപ്പോൾ ആ സൈഡിലേക്ക് കോളത്തിൽ ഇപ്പോൾ ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ ക്രെഡിറ്റ് കോളത്തിൽ ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ ഡെബിറ്റ് കോളത്തിൽ എന്ത് ചെയ്യുക ആ എമൗണ്ട് അങ്ങ് എഴുതുക മനസ്സിലാക്കുക അങ്ങനെ നമ്മൾ ഓരോ അക്കൗണ്ട് ഓരോ ലജ്ജർ അക്കൗണ്ടിൻ്റെയും ബാലൻസുകൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ട്രയൽ ബാലൻസിനകത്ത് നമ്മൾ എഴുതി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ എഴുതുന്ന രീതിയാണ് ഏത് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ അത്രയും ലജ്ജർ അക്കൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ ലജ്ജർ അക്കൗണ്ടിനെയും നമ്മൾ ട്രയൽ ബാലൻസിനകത്ത് നമ്മൾ ഈ ബാലൻസ് രൂപത്തിൽ നമ്മൾ കാണിച്ചിട്ട് നമ്മൾ ആ രണ്ട് എമൗണ്ട് കോളങ്ങൾ എന്തു ചെയ്യുക കൂട്ടുക കൂട്ടുമ്പോൾ രണ്ട് എമൗണ്ട് കോളവും എന്താണ് ഈക്വൽ ആകുകയാണെങ്കിൽ തുല്യമാകുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ രണ്ട് എമൗണ്ട് കോളത്തിലും തുല്യ എമൗണ്ടുകൾ കൂട്ടുമ്പോൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ തയ്യാറാക്കി അതുവരെ തയ്യാറാക്കിയ എന്താണ് ജേനൽ ലജ്ജർ അക്കൗണ്ട് കറക്റ്റാണ് അവിടെ തെറ്റുകളൊന്നും ഇല്ല മനസ്സിലാവില്ല അവിടെ തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല അതെന്താണ് അത് അറ്റമറ്റിക്കലി ആയിട്ട് അത് കൃത്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ എന്താണ് ബാലൻസ് ഓരോ ലജ്ജർ അക്കൗണ്ടിൻ്റെയും ബാലൻസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും ട്രയൽ ബാലൻസ് തയ്യാറാക്കിയിട്ട് അല്ലേ തയ്യാറാക്കിയ ശേഷം ആ ട്രയൽ ബാലൻസിൻ്റെ രണ്ട് എമൗണ്ട് കോളവും നമ്മൾ കൂട്ടുമ്പോൾ തുല്യത വന്നാൽ നമുക്കവിടെ യാതൊരു തെറ്റും അതുവരെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന നമ്മൾ തയ്യാറാക്കിയ ലജ്ജർ അക്കൗണ്ടുകളുടെ അരിത്തമെറ്റിക്കൽ ആക്കുറസി കൃത്യതയുള്ളതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മെത്തേഡ് ഏതാണ് ബാലൻസ് മെത്തേഡ് അല്ലേ അപ്പോൾ ബാലൻസ് മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ ഞാൻ ഒന്നുകൂടെ പറയാം ബാലൻസ് മെത്തേഡ് ആകുമ്പോൾ നമ്മൾ ട്രയൽ ബാലൻസിനകത്ത് ഓരോ അക്കൗണ്ടിൻ്റെയും അല്ലേ ഓരോ അക്കൗണ്ടിൻ്റെയും ബാലൻസ് ബ്രോഡൗൺ ചെയ്യുന്ന എമൗണ്ട് മാത്രം എന്ത് ചെയ്യുന്നു നമ്മൾ ഈ ട്രയൽ ബാലൻസിനകത്ത് കാണിച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ് ഏത് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ സാധാരണഗതിയിൽ ഒരു അക്കൗണ്ട് കണ്ടാൽ ഈ അക്കൗണ്ടിൻ്റെ ബാലൻസ് അല്ലെങ്കിൽ ഈ അക്കൗണ്ടിൻ്റെ ബാലൻസ് ട്രയൽ ബാലൻസ് ഡെബിറ്റ് കോളത്തിൽ എഴുതുമോ ക്രെഡിറ്റ് കോളത്തിൽ എഴുതുമോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ അക്കൗണ്ട് നോക്കിയിട്ട് ആ അക്കൗണ്ടിൻ്റെ ബാലൻസ് ബ്രോഡൗൺ ഏത് വശത്താണോ ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ഡെബിറ്റ് കോളത്തിൽ എഴുതുക ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ എന്ത് ചെയ്യുക ക്രെഡിറ്റ് കോളത്തിൽ എഴുതുക ഓക്കെ ഇനി സാധാരണഗതിയിൽ അതൊന്നും നോക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യും സാധാരണഗതിയിൽ അസറ്റുകളുടെയും എക്സ്പെൻസുകളുടെയും ബാലൻസ് ഇവിടെ വരും എന്താണ് ഡെബിറ്റ് സൈഡിലായിരിക്കും ബാക്കിയുള്ള ഇൻകം ലയബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ ബാലൻസ് ക്രെഡിറ്റ് സൈഡിലായിരിക്കും ഇനി എന്താണ് ചില അക്കൗണ്ടുകളുടെ ബാലൻസ് എന്ത് തിരിഞ്ഞു വരാം മനസ്സിലായല്ലോ ഇപ്പോൾ ക്യാഷൊക്കെ എന്ത് ചെയ്യാം ബാങ്ക് ഓടിയായിട്ടൊക്കെ വരാം ഓക്കെ അതൊക്കെ അവിടെ നിന്നു അതൊക്കെ നമ്മൾ പിന്നീട് ഇവിടെ എന്ത് ചെയ്യും പഠിക്കും അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാലൻസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലെജർ അക്കൗണ്ടിൻ്റെ ബാലൻസ് ബ്രോഡൗൺ കരി ഡൗൺ ബ്രോഡൗൺ ചെയ്യുന്ന എമൗണ്ടുകൾ മാത്രം കാണിച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു രീതിയാണ് ഏത് ബാലൻസ് മെത്തേഡെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഏത് ബാലൻസ് മെത്തേഡിൽ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ടോട്ടൽ മെത്തേഡ് അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് എന്താണ് നമ്മൾ ട്രയൽ ബാലൻസ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി രണ്ടാമതൊരു മെത്തേഡ് കൂടി നമുക്കവിടെ യൂസ് ചെയ്യാം അതിൻ്റെ പേരാണ് ഏത് ടോട്ടൽ മെത്തേഡ് അല്ലേ അപ്പോൾ ടോട്ടൽ മെത്തേഡിൽ വേറൊന്നുമില്ല നമുക്ക് എന്താണ് ട്രയൽ ബാലൻസിനകത്ത് നമ്മൾ ഓരോ ലജ്ജർ അക്കൗണ്ടും എന്ത് ചെയ്യുക ഓരോ ലജ്ജർ അക്കൗണ്ടും നമ്മൾ ട്രയൽ ബാലൻസിനകത്ത് എഴുതിയിട്ട് ഓരോ ലജ്ജർ അക്കൗണ്ടിൻ്റെയും കാരണം ഓരോ ഓരോ ലജ്ജർ അക്കൗണ്ടിനെന്ത് കാണാം ഡെബിറ്റ് സൈഡും കാണും ക്രെഡിറ്റ് സൈഡും കാണും അല്ലേ അപ്പോൾ ചില ലജ്ജർ അക്കൗണ്ടുകൾക്ക് ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് കാണും ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് കാണും ചില ലജ്ജർ അക്കൗണ്ടുകൾക്ക് ഒരു സൈഡിൽ മാത്രമേ എമൗണ്ട് കാണത്തുള്ളൂ ചില ലജ്ജർ അക്കൗണ്ടുകൾ നമ്മൾ എന്ത് ചെയ്യും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉള്ള ലജ്ജർ അക്കൗണ്ടുകൾ നമ്മൾ എന്ത് ചെയ്യും അവിടെ ബാലൻസ് ഡൗൺ കയറിടവും ഡൗൺ ചെയ്യും അല്ലേ അപ്പോൾ ആ ബാലൻസ് ഡൗൺ കയറിടവും ഡൗൺ ചെയ്യുന്ന ബാലൻസ് വെച്ചാണ് നമ്മൾ ആദ്യ മെത്തേഡിൽ എന്ത് ചെയ്ത് ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തത് ഇവിടെ ടോട്ടൽ മെത്തേഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ ലെഡ്ജർ ക്കൗണ്ടിൻ്റെയും ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് ട്രയൽ ബാലൻസിലെ ഡെബിറ്റ് കോളത്തിൽ കാണിക്കുക ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് ട്രയൽ ബാലൻസിലെ ക്രെഡിറ്റ് കോളത്തിൽ കാണിക്കുക മനസ്സിലായോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഞാനൊരു എക്സാമ്പിൾ പറയാം ഒരു ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ലജ്ജർ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കുറേ ഐറ്റം ഉണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കുറേ ഐറ്റം ഉണ്ട് അല്ലേ അപ്പോൾ ഡെബിറ്റ് സൈഡിലുള്ള കുറേ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയപ്പോൾ എന്താണ് പതിനായിരം രൂപ വന്നു ഡെബിറ്റ് സൈഡെല്ലാം കൂടി കൂട്ടിയപ്പോൾ പതിനായിരം രൂപ വന്നു ക്രെഡിറ്റ് സൈഡെല്ലാം കൂടി കൂട്ടിയപ്പോൾ എണ്ണായിരം രൂപയും വന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഡെബിറ്റ് സൈഡ് കൂട്ടിയ എമൗണ്ട് എത്ര പതിനായിരം അത് നമ്മൾ അതുപോലെ എന്ത് ചെയ്യുക ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് കോളത്തിൽ പതിനായിരം എന്ന് എഴുതുക അല്ലേ ക്രെഡിറ്റ് സൈഡ് എല്ലാം കൂടി കൂട്ടി ഇപ്പം എന്ത് ചെയ്തു നമുക്ക് എണ്ണായിരം രൂപ വന്നു നമ്മൾ എണ്ണായിരം രൂപ എന്ത് ചെയ്യുക ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് കോളത്തിൽ എഴുതുക അല്ലെ അപ്പോൾ ഇങ്ങനെ ഒരു ലജ്ജർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലെ എമൗണ്ടുകളെല്ലാം കൂടി കൂട്ടി ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ടുകളെല്ലാം കൂടി കൂട്ടി ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് കോളത്തിലും നമ്മൾ എന്ത് ചെയ്യുക കാണിക്കുക അല്ലേ ഇനി നമുക്ക് ചില അക്കൗണ്ടുകൾ നോക്കുമ്പോൾ എന്താണ് ഒരു സൈഡിൽ മാത്രമേ കാണത്തുള്ളൂ സാധാരണ എന്താണ് എക്സ്പെൻസും എന്താണ് ഇൻകോ ഒക്കെ എന്തു ചെയ്യും ഒരു സൈഡിൽ മാത്രമേ കാണത്തുള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അത് ഏത് സൈഡിലാണോ ഉള്ളത് ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ആ ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ എടുത്ത് ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് കോളത്തിൽ മാത്രം കാണിക്കുക അല്ലേ ഇനി എന്താണ് ചില എന്താണ് ഡെബിറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യുക ഡെബിറ്റ് സൈഡിൽ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ കാണിക്കുക ക്രെഡിറ്റ് കോളത്തിൽ കാണിക്കണമെന്നില്ല അപ്പോൾ ഒരു ലെജർ അക്കൗണ്ടിൻ്റെ ഒരു സൈഡിൽ മാത്രം എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുക അതെടുത്ത് നമ്മൾ ഇവിടെ കാണിക്കുക അത് ഏത് സൈഡിലാണോ ഇപ്പോൾ ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ഡെബിറ്റ് എമൗണ്ട് കോളത്തിലും ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലും നമ്മൾ എന്ത് ചെയ്യണം ആ എമൗണ്ട് കാണിക്കുക ഇങ്ങനെ ഓരോ അക്കൗണ്ടിൻ്റെയും ടോട്ടൽ ഡെബിറ്റ് ടോട്ടലും ക്രെഡിറ്റ് ടോട്ടലും ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് കോളത്തിലും നമ്മൾ എന്ത് ചെയ്യും കാണിച്ചുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ് ഏത് ടോട്ടൽ മെത്തേഡെന്ന് പറയുന്നത് മനസ്സിലായാലും അപ്പോൾ ട്രയൽ ബാലൻസ് നമുക്ക് രണ്ട് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു അതായത് ഒന്ന് ബാലൻസിങ് മെത്തേഡാണ് ബാലൻസിങ് മെത്തേഡ് ആകുമ്പോൾ അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഓരോ ലജ്ജർ അക്കൗണ്ടിൻ്റെയും ബാലൻസ് അതായത് ബാലൻസ് ക്യാരി ഡൗൺ ബ്രോ ഡൗൺ ചെയ്യുന്നുണ്ടല്ലോ എമൗണ്ട് ഉണ്ടല്ലോ ആ എമൗണ്ടുകൾ മാത്രം കാണിച്ചുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ് ഏത് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ മെത്തേഡാണ് ടോട്ടൽ മെത്തേഡ് ആകുമ്പോൾ സാധാരണ ഒരു ലജ്ജർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കൂട്ടി ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് എമൗണ്ട് കോളത്തിലും ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് കൂട്ടി ട്രയൽ ബാലൻസ് ക്രെഡിറ്റ് കോളത്തിൽ നമ്മൾ എന്ത് കാണിക്കണം ചില ലെഡ്ജർ അക്കൗണ്ടുകളിൽ ഒരു സൈഡ് മാത്രമേ ഉള്ളെങ്കിൽ അത് ഏത് സൈഡിലാണോ ഇപ്പോൾ ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ മാത്രം കാണിക്കുക ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ മാത്രം കാണിക്കുക അല്ലേ അപ്പോൾ ഇങ്ങനെ കാണിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ് ഏത് നമുക്കിവിടെ ഞാൻ പറഞ്ഞു രണ്ട് മെത്തേഡിൽ എന്ത് ചെയ്യാം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ നിങ്ങൾ ചിന്തിക്കുക ഇവിടെ ാണ് എല്ലാവരും സാധാരണഗതിയിൽ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന മെത്തേഡെന്ന് പറഞ്ഞാൽ ബാലൻസ് മെത്തേഡാണ് അല്ലേ ടോട്ടൽ മെത്തേഡ് അങ്ങനെ എല്ലാവരും യൂസ് ചെയ്യണമെന്നില്ല അല്ലേ ഏറ്റവും കൂടുതൽ എന്താണ് ബിസിനസ് സ്ഥാപനങ്ങളും അവരുടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഏത് മെത്തേഡിലാണ് ഈ പറയുന്ന ബാലൻസ് മെത്തേഡിലാണ് എന്ത് ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ ടോട്ടൽ മെത്തേഡിൽ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കാം അല്ലേ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ ഈ പഠിക്കുന്നവരെന്ത് ചെയ്യുക ഈ രണ്ട് മെത്തേഡും എന്ത് ചെയ്യുക മനസ്സിലാക്കി വെച്ചിരിക്കുക അല്ലേ ഇതിൽ നിങ്ങളോട് പ്രിപ്പയർ ട്രയൽ ബാലൻസ് എന്ന് മാത്രമേ ക്വസ്റ്റ്യന് ചോദിക്കത്തുള്ളൂ അല്ലാതെ ഇന്ന മെത്തേഡിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ അങ്ങനെ ചോദിക്കാറില്ല മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങളിപ്പോൾ എന്താണ് പ്ലസ് ടു പഠിക്കുന്ന പ്ലസ് വൺ പഠിക്കുന്നവരായാലും അല്ലെങ്കിൽ എന്താണ് സി എ ഒ സി എം എ

ആൻഡ് പ്രിപ്പയർ ലെഡ്ജർ അക്കൗണ്ട് ആൻഡ് ട്രയൽ ബാലൻസ് എന്ന് പറയാം അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ജേണൽ എൻട്രി എന്താണ് തയ്യാറാക്കുക അല്ലേ ജേണൽ തയ്യാറാക്കി അതിൽ നിന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ലെഡ്ജർ എന്താണ് പ്രിപ്പയർ ചെയ്ത് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം നേരെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ട്രയൽ ബാലൻസ് അവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് എമൗണ്ട് കോളവും ക്രെഡിറ്റ് എമൗണ്ട് കോളവും എന്താകണം തുല്യമാകണം ടാലി കണം അല്ലേ അങ്ങനെ ടാലി ആയില്ലായെങ്കിൽ അല്ലെങ്കിൽ തുല്യമായില്ല എങ്കിൽ നമ്മൾ ജേണലിലോ ലെജറിലോ പ്രിപ്പയർ ചെയ്തപ്പോൾ അവിടെ തെറ്റുണ്ട് എന്താണ് തെറ്റ് അല്ലേ അതിന് നമ്മൾ അക്കൗണ്ടിങ് എന്നൊക്കെ പറയും അത് നമ്മൾ എന്ത് ചെയ്യും വേറൊരു ക്ലാസ്സിൽ വേറൊരു എന്താണ് ക്ലാസ്സിലായിരിക്കും എന്താണ് അക്കൗണ്ടിങ് എററിനെ കുറിച്ചൊക്കെ നമ്മൾ ആ എറർ എന്താണ് അക്കൗണ്ടിങ് എറർ ആ എറർ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ റെക്ടിഫൈ ചെയ്യാം തിരുത്താം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശാലമായിട്ട് എന്നാണ് മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നില്ല അതിനെക്കുറിച്ച് വിശാലമായിട്ടൊന്നും പറയുന്നില്ല അല്ലേ അപ്പോൾ നമ്മൾ എന്നാൽ ജേണൽ എന്താണ് എഴുതി അതുപോലെ ആ ലെജ്ജറ് പ്രിപ്പയർ ചെയ്ത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ നമ്മൾ ജേണലിലൂടെ അല്ല എന്താണ് ആ ലെജ്ജറിലൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വന്നപ്പോൾ അവിടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലേ ഇപ്പം നമുക്ക് തെറ്റ് പലരെയും സംഭവിക്കാം നമ്മളിപ്പോൾ എന്താണ് ജേണലിൽ നിന്നും ലെജ്ജറിലോട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എമൗണ്ട് മാറി എഴുതാം അപ്പോൾ ആയിരം രൂപ എഴുതേണ്ട സ്ഥാനത്ത് നമ്മൾ നൂറ് രൂപ എഴുതി വെച്ചിട്ടുള്ളൂ അല്ലേ അപ്പോൾ അത് തെറ്റും മനസ്സിലായാലും അപ്പോൾ അങ്ങനെ നമുക്കവിടെ തെറ്റുകൾ ഉണ്ടോ എങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് അല്ലേ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കുറേ ജേണിൽ എൻട്രി അങ്ങ് എഴുതും പിന്നെ നമ്മൾ ആ ജേണൽ വെച്ച് നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും അല്ലേ പിന്നെ നമ്മൾ അപ്പോൾ ജേണലിൽ തെറ്റുണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റത്തില്ല കാരണം എന്താണ് അല്ലേ അല്ലെങ്കിൽ ലെജറിലാണോ എന്താണ് തെറ്റുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല കാരണം എന്ത് നമുക്കിതിൻ്റെ ഒരു എന്താണ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നില്ല അല്ലേ അപ്പോൾ അതിന് അതെല്ലാം കൂടി നമ്മൾ ആ തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടി നമുക്ക് എന്ത് ചെയ്യാം ട്രയൽ ബാല നമ്മളെ സഹായിക്കും അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് എമൗണ്ട് കോളവും ക്രെഡിറ്റ് എമൗണ്ട് കോളവും കൂടി നമ്മൾ കൂട്ടുമ്പോൾ അവിടെ അത് ടാലി ആയില്ല നമ്മൾ ചെയ്തതിൽ തെറ്റുണ്ട് എവിടെ ജേണലിൽ തെറ്റ് വരാം അല്ലേ അല്ലെങ്കിൽ ലജ്ജറിൽ തെറ്റ് വരാം അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തതിൽ പോലും തെറ്റ് വരാം അല്ലേ കാരണം നമ്മൾ ഡെബിറ്റ് എന്താണ് ചെയ്യേണ്ട എടുത്ത് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് വെക്കും ട്രയൽ ബാലൻസിൽ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ട്രയൽ ബാലൻസ് കൂട്ടിയതിൽ നമുക്ക് തെറ്റ് വരാം അല്ലേ അതുകൊണ്ട് നമ്മൾ ജേണലും ഇപ്പോൾ ലെജ്ജറും കറക്റ്റാണെങ്കിലും നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിട്ട് നോക്കിയപ്പോൾ നമുക്ക് ടാലി ആയില്ല അയ്യോ നമ്മളെന്താ ജേണലിൽ തെറ്റി അല്ലെങ്കിൽ ലെജർ തെറ്റി എന്ന് പറഞ്ഞ് നമ്മൾ ഓടേണ്ട കാര്യം നമ്മൾ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യുക ട്രയൽ ബാലൻസ് നമ്മൾ എഴുതിയ കറക്റ്റ് എന്ന് കൂടി നോക്കുക കാരണം ട്രയൽ ബാലൻസ് എഴുതുമ്പോൾ തെറ്റിയാലും എന്തെങ്കിലും നമുക്ക് അത് ടാലി ആവത്തില്ല കാര്യം എന്താണ് ട്രയൽ ബാലൻസിൽ നമ്മളൊരു എന്താണ് എമൗണ്ട് ഡെബിറ്റ് കോളത്തിൽ എഴുതേണ്ട എമൗണ്ട് എടുത്ത് നമ്മൾ ക്രെഡിറ്റ് എഴുതി വെച്ചു അപ്പോൾ തെറ്റി വരാം അതുകൊണ്ട് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത ശേഷം എന്താണ് രണ്ട് വട്ടം ട്രയൽ ബാലൻസ് ഒന്ന് കൂട്ടി നോക്കുക അപ്പോൾ രണ്ട് വട്ടവും എന്താണ് ട്രയൽ ബാലൻസ് ശരിയായില്ല എങ്കിൽ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത ഒന്ന് കൂടി നോക്കുക എന്താണ് ഡെബിറ്റ് എമൗണ്ട് കോളവും ക്രെഡിറ്റ് എമൗണ്ട് കോളവും എഴുതിയ എന്താണ് ഓരോ എമൗണ്ടുകളൊക്കെ നോക്കിയിട്ട് നമുക്കതൊന്നും തെറ്റില്ല അതെല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങോട്ട് പോകാവൂ ജേണലിലോട്ടോ ലെജറിലോട്ടോ നമ്മൾ പോകാവൂ അല്ലേ അല്ലാതെന്താണിപ്പോൾ നമ്മളൊരു ട്രയൽ ബാലൻസ് തയ്യാറാക്കിയപ്പോൾ നമ്മൾ തയ്യാറാക്കിയ അവസാനം നമ്മൾ നോക്കിയപ്പോൾ എന്ത് ചെയ്തു ട്രയൽ ബാലൻസ് ടാലി ആകുന്നില്ല അല്ലേ ഉടനെ എന്താണ് നമ്മൾ ട്രയൽ ബാലൻസ് അവിടെ ഇട്ടിട്ട് നേരെ ഇങ്ങോട്ട് പോയാണ് ജേണലിലോട്ട് വരികയാണ് അല്ലെങ്കിൽ എന്നാൽ അല്ലെങ്കിൽ എന്നാൽ ലജ്ജറിലോട്ട് വരികയാണ് അങ്ങനെ വരെരുത് നമ്മൾ എന്ത് ചെയ്യുക രണ്ട് വട്ടം ആ ട്രയൽ ബാലൻസ് വ്യക്തമായി നോക്കുക നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കിയത് കറക്റ്റാണോ ആ ട്രയൽ ബാലൻസിൻ്റെ എമൗണ്ട് എഴുതിയതെല്ലാം കറക്റ്റ് ആണോ ഇനി ആ ട്രയൽ ബാലൻസ് നമ്മൾ കൂട്ടിയത് കറക്റ്റ് ആണോ അല്ലേ ടോട്ടലിങ് ചെയ്തപ്പോൾ നമുക്കിടമെല്ലാം മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക വ്യക്തമായി നോക്കിയ ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ ജേണലിലോട്ടോ ലെജ്ജറിലോട്ടോ നമ്മൾ തെറ്റിയിരുത്തൂ വരാവും ഓക്കെ ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ ഞാൻ എന്ത് ചെയ്യും വിശാലമായിട്ട് അക്കൗണ്ടിങ് എറെന്ന് പറയുന്ന ഒരു എൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും ആ ക്ലാസ്സിൽ ഞാൻ എന്തെയ്യും വളരെ വ്യക്തമായിട്ടായിരിക്കും ഞാനതിനെ കുറിച്ച് പറയുന്നത് അല്ലേ അപ്പോൾ ജെ എൻ എൽ നമ്മൾ പഠിച്ചു ലെജർ പഠിച്ചു ഇപ്പോൾ ട്രയൽ ബാലൻസ് പഠിച്ചു അല്ലേ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ നിങ്ങളുടെ കയ്യിലുള്ള അല്ലെ അക്കൗണ്ടൻസിയുടെ ബേസിനെ കുറിച്ചുള്ള ടെസ്റ്റുകൾ ഞാൻ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അക്കൗണ്ടിങ് ബേസ് പഠിക്കുന്നതിന് വേണ്ടിയുള്ള പ്ലസ് വൺ ലെവലോ അല്ലെങ്കിൽ സി എ ആൻഡ് സി എം എ ഫൗണ്ടേഷൻ ലെവലോ ഉള്ള അക്കൗണ്ടൻസി ടെസ്റ്റ് മേടിച്ചിട്ട് അതിലെന്താണോ ഒത്തിരി ക്വസ്റ്റ്യനുകൾ കാണും അല്ലേ ആ ക്വസ്റ്റ്യനുകളിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക ജേനൽ ലജ്ജ ട്രയൽ ബാലൻസ് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് പഠിക്കുക മനസ്സിലായാലോ കാരണം നമ്മൾ അക്കൗണ്ടൻസിയിലെ നല്ലൊരു എന്താണ് മികവാർന്ന അക്കൗണ്ടൻ്റ് ആകണമെങ്കിൽ അല്ലെങ്കിൽ മികവാർന്ന ഒരു നല്ലൊരു അക്കൗണ്ടിങ് സ്റ്റുഡൻ്റ് ആകണമെങ്കിൽ നിങ്ങൾ എത്രത്തോളം പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യും അതിൽ എക്സ്പെർട്ടായി മാറും മനസ്സിലായല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ എല്ലാവരും ഈ പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്യാൻ ഉള്ളതെന്നാണ് ഒരു വളരെ മടി കാണിക്കുന്നവരാണ് അത് പാടില്ല അപ്പോൾ അക്കൗണ്ടൻസിയിൽ എനിക്ക് നല്ലൊരു എന്താണ് മാർക്ക് മേടിക്കണം അല്ലെങ്കിൽ അക്കൗണ്ടൻസിൽ നല്ല എനിക്ക് എന്താണ് പെർഫോമൻസ് കാഴ്ചവെക്കണം എന്നുള്ളത് ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നവരെ കൂടുതൽ കൂടുതൽ പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്ത് പഠിക്കുക അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്നതാണ് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക എന്റെ ക്ലാസ് കാണുന്നവരെല്ലാവരും അവരെ ചെയ്യുക അവർ അക്കൗണ്ടൻസിയുടെ ബേസ് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റ് മേടിക്കുക അല്ലേ അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലെവലിൽ ടെസ്റ്റ് ആയാലും കുഴപ്പമില്ല സി എ ഒ അല്ലെങ്കിൽ എന്നാണ് സി എം എ ഒ എന്നാണ് ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ടെസ്റ്റുകളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അക്കൗണ്ടൻസിക്ക് വേണ്ടി ഒരു അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി മേടിച്ചു വയ്ക്കുക അല്ലേ അപ്പോൾ എന്താണ് അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി മേടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ടൻസി എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഏത് ലെവലിൽ എത്തിയാലും അതുവരെയുള്ള എല്ലാ അക്കൗണ്ടൻസിയെക്കുറിച്ചും ആ അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസിയിൽ എന്ന് പറയുന്ന ടെസ്റ്റിനകത്ത് ഉണ്ടായിരിക്കും മനസ്സിലായാലോ അത് രണ്ട് ഓളിയമാണെന്ന് തോന്നുന്നു മനസ്സിലായാലോ അപ്പോൾ ആ ടെസ്റ്റ് മേടിച്ച് വയ്ക്കുക അത്തിരി പൈസ കൂടുതലാണ് അങ്ങനെ ഇല്ലാത്തവർ എന്തു ചെയ്യുക തൽക്കാലം പത്തോന്നൂറ്റൊമ്പത് രൂപയ്ക്കകത്ത് വരുന്ന അക്കൗണ്ടൻസിയുടെ ബേസ് പഠിക്കാനുള്ള ടെസ്റ്റുകളുണ്ട് ആ ടെസ്റ്റുകൾ എന്താണ് ഇപ്പം ഏത് അപ്ലിക്കേഷൻ ടെസ്റ്റ് മേടിച്ചാലും കുഴപ്പമില്ല ആ ടെസ്റ്റ് മേടിച്ച് നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക ജെൻ ലെജർ ട്രയൽ ബാലൻസ് ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്യുക ചെയ്തു പഠിക്കുക മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ജേണൽ മാത്രം ആദ്യം ചെയ്തു ലെജ്ജറ് മാത്രം ആദ്യം ചെയ്തു ട്രയൽ ബാലൻസ് മാത്രം ആദ്യം ചെയ്തു ഇങ്ങനെ പഠിക്കുന്നതിനേക്കാൾ നല്ല നിങ്ങൾ എന്ത് ചെയ്യുക ഇത് മൂന്നും കൂടി വരുന്ന ക്വസ്റ്റ്യനുകൾ കുറേ അങ്ങ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഈ പറയുന്ന ജേണൽ എന്നാണ് ലജ്ജ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് വളരെ തറവാകാന് നമുക്ക് സഹായിക്കപ്പെടും മനസ്സിലായല്ലോ അപ്പോൾ ഇനി നമ്മൾ അപ്പോൾ നമ്മൾ എന്താണ് ഇതുവരെ ഈ ക്ലാസ്സിൽ ഇന്ന് പഠിച്ചത് എന്താണ് ട്രയൽ ബാലൻസ് എന്താണെന്ന് പറഞ്ഞു അല്ലേ പിന്നെ നമുക്ക് ട്രയൽ ബാലൻസ് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു അത് സാധാരണ എന്നാണ് ഇത്ര ഏതെല്ലാം മെത്തേഡുകളുണ്ടെന്ന് പറഞ്ഞു ആ രണ്ട് മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബാലൻസിങ് മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ മെത്തേഡാണ് മനസ്സിലായല്ലോ അപ്പം നിങ്ങൾ പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്ത് പഠിക്കുമ്പോൾ ഈ രണ്ട് മെത്തേഡിലും ചെയ്ത് പഠിക്കുക നിങ്ങളെന്താണ് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ പരീക്ഷയിൽ എന്താണ് പ്രിപ്പയർ ജേണൽ എൻട്രി ലെജർ ആൻഡ് ട്രയൽ ബാലൻസ് എന്നായിരിക്കും ചോദിക്കുന്നത് അവിടെ ട്രയൽ ബാലൻസ് ഏത് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യാൻ പറയത്തില്ല ഒരു പക്ഷേ പറഞ്ഞാലും നമ്മൾ ചെയ്യാൻ തയ്യാറാകുക അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ രണ്ട് മെത്തേഡിലും ചെയ്ത് നോക്കുക ഈ രണ്ട് മെത്തേഡിൽ ചെയ്ത് നോക്കുമ്പോഴും നമ്മുടെ ട്രയൽ ബാലൻസ് ടാലി എന്ന് നമ്മൾ നോക്കുക ടാലി ആയാൽ നമ്മൾ അതുവരെ എന്താണ് എല്ലാം കറക്റ്റാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഓക്കെ അപ്പോൾ നമുക്കെന്താണ് ഇനി അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് എന്താണ് അടുത്ത ക്ലാസ്സും ആയിട്ട് ഞാൻ എന്ത് ചെയ്യും അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ എന്താണ് ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ദിവസം കാണാം ഓക്കേ